السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وحبيبنا ومنجينا محمد صلى الله عليه وسلم. اللهم صل وسلم وبارك عليه وعلى آله وصحبه حق قدره ومقداره العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في فهي إلى الأذقان فهم مطمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين القرآن عند هدية الآن القرآن عند هدية الآن رسول الله صلى الله عليه وسلم تنقل പറഞ്ഞൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മൻ ദഖല അൽ മഖാബിർ ഫഖറഅ സൂറത്ത യാസീൻ ഖഫഫല്ലാഹു അൻഹു യൗമ ഇദിൻ വകാന ലഹു ബിഅദദി ഹുറൂഫിഹ ഹസനാത്ത്. മരിച്ചു കിടക്കുന്ന ആളുകളുടെ മഖാബിറിലേക്ക്, മക്ബറയിലേക്ക്, അവർ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക്, അവർ ഖബർ ചെയ്യപ്പെട്ട, ദഫൻ ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ പള്ളിക്കാടുകൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ കിടക്കുന്നവർ ഫഖറഅ സൂറത്ത യാസീൻ, സൂറത്തു യാസീൻ ഓതിയാൽ അവിടെയുള്ള ഖബറാളികൾക്ക് അള്ളാഹു ആശ്വാസം കൊടുക്കുന്നതാണ്. ഖഫഫല്ലാഹു അൻഹു യൗമയിദിൻ. അത് മാത്രമല്ല, അത് ഓതിയ ആൾക്കല്ലാഹു ആശ്വാസം കൊടുക്കുമെന്നും യാസീനിലെ ഹറക്കത്തിൻ്റെ, ഹെറൂഫിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു തആല നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളും ഒക്കെ ഇപ്പോഴും അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ അഖീദയിൽ നമ്മളൊക്കെ ചെയ്തു പോരുന്നതാണ്. മരിച്ചവരുടെ പേര് യാസീൻ ഊദ എന്ന് പറഞ്ഞാൽ അതാ. പ്രത്യേകിച്ചൊക്കെ പള്ളിക്കാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരോട് സലാം പറഞ്ഞ് അവിടുത്തുകാർക്ക് വേണ്ടി യാസീൻ ഓതണം. അതിൻ്റെ മഹത്വം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വചനപ്പൊരുളിൻ്റെ ഭാഗമായിട്ട് റോഹിൻ്റെ, അർവാഹിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അള്ളാഹു തആല നമ്മൾ മരിച്ചുപോയ ആളുകളെല്ലാം
അത് ഖബർ അവരുടെ വീടാണ്, നാട്ടിലെ വീടൊക്കെ ഒഴിവാക്കിയിട്ട് ഖബർ എന്ന വീട്ടിലേക്ക് മാറിപ്പോയവരാ. അള്ളാഹു അവിടൊക്കെ അവർക്കെല്ലാം അള്ളാഹു ആശ്വാസം നൽകട്ടെ, അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. യാസീനായ നബിയെ, വൽ ഖുർആനിൽ ഹകീം, ഹിക്മത്തുകൾ നിറക്കപ്പെട്ട ഖുർആനിനെ തന്നെയാണ് സത്യം. യാസീനെ തന്നെയാണ് സത്യം, നബിയെ അങ്ങ് തന്നെ സത്യം. വൽ ഖുർആനിൽ ഹകീം, ഹിക്മത്തുകൾ നിറഞ്ഞ ഖുർആനെ തന്നെയാണ്. വമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കൊക്കെയാണോ ഹിക്മത്ത് നൽകപ്പെടുന്നത് അവർക്ക് ഒരുപാട് നന്മ ലഭിച്ചിട്ടുണ്ട്. അൽ ഹിക്മത്തു ദാലത്തുൽ മുഅ്മിൻ ഐന വജദഹ ഹുവ അഹഖു ബിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ്, ദീനിനെ സംബന്ധിച്ചുള്ള ഇൽമ്, നമ്മുടെ പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, വെറും വിജ്ഞാനം എന്ന് മാത്രമല്ല, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഇൽമ്, അതാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യണം തോന്നുന്നുണ്ട്, പക്ഷെ അരുതാത്തതാണ്, അത് നമ്മെ കൺട്രോൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്, അതിനാണ് ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ ഹിക്മത്ത് എന്ന് പറയാം. അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്. അൽ ഹിക്മത്തു ദാലത്തുൽ മുഅ്മിൻ ഐന വജദഹ ഹുവ അഹഖു ബി, അത് എവിടെ കണ്ടാലും അവൻ മുഅ്മിനായ മനുഷ്യൻ അതിനർഹനാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ ഏറ്റവും വലിയ അത്ഭുതം, ദാലത്തുൽ മുഅ്മിൻ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയത് ഒരു കുട്ടിയുടെ കൈ കിട്ടിയാലും നമ്മൾ എടുക്കും അല്ലേ. പേഴ്സ് പോയിരിക്കുക, ഒരു കുട്ടി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്, അല്ലാ അതിന്റെ പേഴ്സാണല്ലോ ഉടച്ചോനെ അല്ലേ, കുട്ടിന്റെ കയ്യിലല്ലേ, അതൊന്നും ഞാൻ എടുക്കൂല, എനിക്ക് വലിയ ആൾക്കാരെ കയ്യിൽ തന്നെ, അങ്ങനെ പറയോ? ഇല്ലല്ല, നഷ്ടപ്പെട്ടതിനെ പറ്റി പറയൂല. ബാല്യത്തിൽ എവിടെ കിട്ടിയാലും, അത് ചെറിയൻ്റെ അടുത്തുനിന്ന് വലിയൻ്റെ അടുത്തൊക്കെ പഠിക്കാനുണ്ടാവും, പ്രായമില്ലാത്ത ചെറിയ കുട്ടിൻ്റെ നിന്ന് പഠിക്കാണ്. അതുകൊണ്ട് ഇൽമ് അങ്ങനെയാണ്, അതിൽ പ്രായ വ്യത്യാസങ്ങളില്ല. നഷ്ടപ്പെട്ടു പോയ സ്വത്ത് പോലെ എവിടെ കിട്ടിയാലും എടുത്തേക്കണം. ഖുർആൻ മുഴുവനും ഹിക്മത്താണ്. വൽ ഖുർആനിൽ ഹകീം, അതിങ്ങനെ വഴിയെ ഓരോരോ ആയത്തുകൾ വരുമ്പോഴും ഇങ്ങനെ മനസ്സിലാവും. അലാ സിറാത്തിം മുസ്തഖീം, ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് നബിയേ. ഇന്നക അങ്ങ് തീർച്ചയായും അങ്ങ് ലമിനൽ മുർസലീൻ. ഇവിടെ ഖുർആൻ ഇൽതിഫാത്ത് ചെയ്തു എന്ന് പറയും. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ടുള്ള ഒരു പ്രയോഗം തുടങ്ങുകയാണ്. യാസീൻ, യാസീനായ നബിയെ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആനെ തന്നെയാണ് സത്യം. ഇന്നക അങ്ങ്, ഇതിന് ഇൽതിഫാത്ത് എന്നാണ് അറബി പറയാ. അതായത് ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ സെക്കൻഡ് പേഴ്സണിലേക്ക് നമ്മുടെ സംസാരം മാറുക. അവര് അങ്ങ് എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് പെട്ടെന്ന് ഖുർആൻ മാറി. ശ്രദ്ധിച്ചു, യാസീൻ വൽ ഖുർആൻ ഹകീം, ഇന്നക ഡെഫിനറ്റ്ലി യു ലമിനൽ മുർസലീൻ, ആ വണ്ണം എന്ത് മെസ്സഞ്ചേഴ്സ് ഓഫ് അല്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുകളിൽ പെട്ടവർ തന്നെയാണ് നബിയെ. ഇത് അറബ് ഭാഷയുടെ പ്രത്യേകതയാണ്. ഇത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഈ ഇൽതിഫാത്ത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. ഇനി മാറാൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹ് ആരാണ്? റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആലമീൻ എന്ന് പറഞ്ഞാൽ അൽ ഇൻസു വൽ ജിൻ, ജിന്നുകളും മനുഷ്യരുമാണ്. ജീവനില്ലാത്ത ലോകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവാലിം എന്നാണ് അറബി പറയാ, അവാലിം. പക്ഷെ ആലമീൻ, ആലമൂൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർ, ആക്ലിങ്ങളെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാണ്. അള്ളാഹു അവരുടെ റബ്ബ്, അത് മനുഷ്യരും ജിന്നുകളുമാണ്. ബുദ്ധിയുള്ള വിഭാഗമായി അള്ളാഹു അടച്ചത് മനുഷ്യരും ജിന്നുകളും. ഓക്കെ.
ആക്കണം. ഫാത്തിഹ അല്ല നമ്മുടെ ചർച്ചാ വിഷയം, പക്ഷെ മനസ്സിലാക്കി പോവാ. അപ്പൊ സ്തുതി മുഴുവനും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അർറഹ്മാനിർ റഹീം, കരുണ്യവാനും കരുണാനിധിയുമാണവൻ. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറയാം, നേരിട്ട് പറയല്ല. കരുണ്യവാനാണവൻ, റഹ്മത്തുള്ളവനാണ്. മാലികി യൗമിദ്ദീൻ, വിധി പറയുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ. നാളെ ഞാൻ അവനെ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട്. നാളെ എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാനുള്ള ആളാണ് ഞാൻ. അവിടെ യൗമുദ്ദീൻ, വിധി പറയുന്ന ന്യായാന്യായങ്ങൾ ബോധിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിന്റെ ഉടമസ്ഥനാണ് പടച്ചോനെ നീ. ഞാൻ നാളെ നിന്നെ കണ്ടെത്താൻ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ എന്റെ കൺമുമ്പിലുള്ളതുപോലെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്ന റബ്ബേ, നിന്നോട് മാത്രമാണ് റബ്ബേ ഞാൻ എന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്.